മധുരരാജ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളം സിനിമാ പ്രേക്ഷകർക്കിടയിൽ, പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് നെൽസൺ ഐപ്പർ, മധുരരാജയുടെ പ്രൊഡ്യൂസർ. മധുരരാജ മികച്ച വിജയം നേടിയതോടെ ചിത്രത്തിലെ നായകൻ മമ്മൂട്ടിക്കൊപ്പം ആ ചിത്രത്തിന് കാരണക്കാരനായ നെൽസൺ ഐപ്പിനെയും ആരാധകർ നെഞ്ചേറ്റുകയാണ്. മധുരരാജ ഇറങ്ങിയതോടെ തികച്ചും ഒരു പബ്ലിക് ഫിഗറായി മാറി കേരളത്തിൽ ഇന്ന് ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാക്കളുടെ പട്ടികയിലേക്ക് എത്താനും നെൽസൺ ഐപ്പിന് ആയി. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരറിയിപ്പ്, മധുരരാജയുടെ ഒരു പുത്തൻ കുതിപ്പ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു. കടൽ കടന്ന് മധുരരാജ ആഗോള തലത്തിലേക്ക് എന്നായിരുന്നു ആ പോസ്റ്ററിന്റെ തലവാചകം. വാർത്ത ഇങ്ങനെ: നെൽസൺ ഐപ്പ് സിനിമാസും ബിഡ് സിനിമയും കൈകോർക്കുന്നു, മധുരരാജ കടൽ കടന്ന് ആഗോള തലത്തിലേക്ക്. മലയാള സിനിമയുടെ കളക്ഷൻ ചരിത്രം തിരുത്തുന്ന മധുരരാജ വിദേശ ഭാഷകളിൽ പ്രദർശനത്തിന് ഒരുങ്ങുന്നു. മധുരരാജയുടെ നിർമ്മാതാവ് ശ്രീ നെൽസൺ ഐപ്പും ബിഡ് സിനിമയുടെ സിഇഒ ശ്രീ ജീവൻ എയ്യാലും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഉടമ്പടി ഒപ്പുവെച്ചതോടെയാണ് രാജയുടെ കളികൾ കേരളം കടക്കാൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. അതാത് ഭാഷകളിലേക്ക് മൊഴിമാറ്റിയാണ് ചൈന, ഉക്രൈൻ, മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുക. ആർപ്പുവിളികളും കയ്യടികളുമായി ആസ്വാദകർ തിയേറ്ററുകളിൽ ഉത്സവമൊരുക്കി സ്വീകരിച്ച മധുരരാജയ്ക്ക് വിദേശത്തും മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അത്യുഗ്രൻ പെർഫോമൻസ് ആണ് ഈ മെഗാ മാസ് സിനിമയുടെ ഹൈലൈറ്റ്. കഥാഗതിയെ നിർണയിക്കുന്ന വേട്ടപ്പെട്ടി കൂട്ടങ്ങളും മലയാള സിനിമ ഇതുവരെ കാണാത്ത ത്രില്ലുകൾ സമ്മാനിക്കുന്ന അവിസ്മരണീയ സീനുകളും മധുരരാജയെ വേറിട്ട കാഴ്ചാവിസ്മയമാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ മധുരരാജ മൊഴിമാറ്റി പ്രദർശിപ്പിക്കുന്നത് മലയാള സിനിമയ്ക്ക് അഭിമാന നേട്ടമാകും. നെൽസൺ ഐപ്പിന്റെ ഈ പുതിയ ഉദ്യമം വിജയിച്ചാൽ മധുരരാജ ആഗോള മാർക്കറ്റിൽ നിന്നും ഇനിയും പണം വരും എന്ന് ഉറപ്പിക്കാം. ഇതിനകം തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയ മധുരരാജ 100 കോടി കളക്ഷനിലേക്കുള്ള യാത്രയിലാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.